കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ചിക്കൻ ബിരിയാണി കുക്കറിൽ. കുക്കർ ബിരിയാണി വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറയാം. 250 grams ചിക്കൻ എടുത്തിട്ടുണ്ട്. അതേമാതിരി 250 grams ആണ് അരിയും എടുത്തിരിക്കുന്നത്, ഒരു കപ്പ് അരി. ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. 250 grams ചിക്കൻ അരിയും അതേമാതിരി 250 grams അരി. ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ സൈസ് തക്കാളിയാണ്, 3 എണ്ണം, വലുതല്ല, ഇടത്തരം. 2 വലിയ ഉള്ളി, 1 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 2 ടീസ്പൂൺ ബിരിയാണി മസാല, കുറച്ച് മല്ലിയില. മല്ലിയില ഈ കാണുന്ന മല്ലിയില, അതിനിപ്പോൾ ക്വാണ്ടിറ്റി വൈസ് പറയാൻ പറ്റില്ലല്ലോ. അതേമാതിരി പുതിന ഇല എടുത്തിട്ടുണ്ട്. ഇതിലൊരു ചെറിയ വെങ്കായം, 1-5 വെങ്കായം എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് വറുത്തിടാൻ വേണ്ടി കുറച്ച് കാഷ്യൂ, കുറച്ച് മുന്തിരിങ്ങയും, അത് ഞാൻ വറുത്തിടുമ്പോൾ കാണിക്കാം. പിന്നെ 2 ബേ ലീവ്സും ഈ 2 കഷ്ണം പട്ടയും. ബസുമതി അരിയാണ് ഈ ഒരു കപ്പ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 10 മിനിറ്റ് കുതിർത്തി വെക്കണം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത മാതിരി തന്നെ ഇത് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുക. എടുത്തിട്ട് ഈ ചെറിയ വെങ്കായം, പുതിന ഇല, ഈ 3 പച്ചമുളക്, മല്ലിയില, ഈ 2 തക്കാളി, ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ് നമ്മളെ ആദ്യത്തെ പണി. മിക്സിയിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി വെങ്കായം, പച്ചമുളക്, തക്കാളി, ഈ മല്ലിയില, പുതിന ഇല അരച്ചെടുത്തതാണത്. കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നെയ്യ് ഇതിലേക്ക് ആദ്യം ഇടാൻ പോണത് പട്ട ബേ ലീവ്സ്, 2 കഷ്ണം പട്ടി. ഈ ബേ ലീവ്സ് ഒന്ന് ഇതൊന്നായ ശേഷം ഇതിലേക്ക് എടുത്തു വെച്ച കാഷ്യൂ, മുന്തിരിങ്ങി. ഇതിപ്പോൾ ഈ ബിരിയാണി മസാല വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഏത് ബ്രാൻഡ് മസാല എടുക്കുക, ഞാനിപ്പോൾ ആച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി, നമ്മൾ ചെറിയ 3 തക്കാളി എടുത്തത്, 2 തക്കാളി നമ്മൾ അരച്ചു, 1 തക്കാളി ഇതിൽ മുറിച്ച് വഴറ്റിയെടുക്കുന്നത്. ഉള്ളി, തക്കാളി ഒരു ബ്രൗൺ, ചെറിയൊരു ബ്രൗൺ കളറാവണം. അതിലേക്ക് 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉള്ളി ഒന്ന് വതങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച് വെച്ച, മിക്സിയിൽ അരച്ച് വെച്ച ഈ മസാല, ഇതാണ് ബിരിയാണിയുടെ സ്മെല്ല് കിട്ടാൻ സഹായിക്കുന്ന ഐറ്റം. അരച്ച് ഇട്ടാൽ നല്ലൊരു ഫ്ലേവറായിരിക്കും ബിരിയാണി മസാല, ചിക്കൻ മസാല. മസാല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക്, മഞ്ഞപ്പൊടി, ഇത് 3 ഇട്ടിട്ടാണ്, ഉപ്പും ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ ഏകദേശം ഫ്രൈ ആയി. നമുക്ക് ഇനി ഇതിലേക്ക് ഇത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാൻ മാഗി കോക്കനട്ട് പൗഡറാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം നമ്മൾ എടുത്ത കപ്പിനെ, ഈ കപ്പിലാണ് നമ്മൾ അരിയെടുത്തത്, ഇതിൽ 1¼ കപ്പ് വെള്ളമാണ്. അതിൽ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ മിക്സ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ബാക്കി വെള്ളമാണത്, ഇത് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് ഈ ഒരു സ്പൂൺ നാരങ്ങയുടെ ജ്യൂസും ഒഴിച്ച് കൊടുക്കുന്നു. ഇതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കും. അരിയൊന്ന് നല്ലോണം തിളച്ച ശേഷം ഉപ്പ് നോക്കിയിട്ട് വെയിറ്റ് വെച്ച് കൊടുക്കും. ഉപ്പ് കുറച്ചുകൂടി ഉപ്പിടണം. അരി നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി കുക്കർ അടച്ചു കൊടുക്കാം. കുക്കർ അടച്ച് ഗ്യാസ് സിമ്മിലാക്കി ഒരു പ്രഷർ കഴിഞ്ഞാൽ ഓഫാക്കാം. ബിരിയാണിയിൽ ഒരു പ്രഷർ വന്നിട്ട് ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആറിയ ശേഷം അത് തുറക്കാം. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി. ഇനി നമുക്കത് തുറന്ന് നോക്കാം. ഇങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഈസി ആയിട്ടുള്ള കുക്കർ ബിരിയാണി റെഡിയായിട്ടുണ്ട്. വെറും 20 മിനിറ്റ് കൊണ്ട് റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.